അഭിനയിച്ചതെല്ലാം സ്ത്രീ വേഷങ്ങൾ. ആ വേഷങ്ങളെ കാമിച്ചവരുണ്ട്, ഭോഗിക്കാൻ വന്നവരുണ്ട്. സന്തോഷ് കീഴാറ്റൂരിൻ്റെ നാടകം ഞാൻ അറിയാതെ എന്നെ മറന്നുപോയി. അയാളെ ഞാൻ അതിൻ്റെ ആവേശം കൊണ്ട് അയാളെ ചെന്ന് കെട്ടിപ്പിടിക്കേണ്ടി വന്നു. എനിക്ക് കണ്ണിൽക്കൂടെയൊക്കെ വെള്ളം വന്നു. എനിക്ക് വല്ല അത്രയും ഇപ്പോഴും പറയുമ്പോൾ എനിക്ക് അയാളുടെ അത് ഓരോരോ ചലനങ്ങളും. ഞാൻ നാടകമായിട്ട് ഒരു 10-40 കൊല്ലമായിട്ട് ബന്ധമുള്ള ആളാണ്. വാസവദത്തയൊക്കെ അയാളെ അഭിനയിച്ച് കാണിച്ചത് എനിക്ക് വല്ലാത്തൊരു ഫീലിംഗ് ആയിപ്പോയി. എന്താ കാരണം ചോദിച്ചാൽ, ഒരു മനുഷ്യന് ഇങ്ങനെ ചെയ്യാൻ പറ്റുമോ? അറ്റ് എ മൂമെൻ്റിൽ അയാളെ അഭിനയിക്കുന്നു, വസ്ത്രം മാറ്റണു, മേക്കപ്പ് മാറ്റണു, ഒരു മനുഷ്യനെ കൊണ്ട് ഒരു നാടകത്തിന് എത്ര ആളെ പിന്നിലെ അണിയറയിൽ സഹായിച്ചാലേ ഒരു നാടകം എത്താൻ പറ്റൂ? ഇങ്ങനെ ഈ 1.5 മണിക്കൂർ കൊണ്ട് ഇത്രയും കാര്യങ്ങൾ ജനങ്ങൾ ശ്വാസം പിടിച്ചുകൊണ്ടാണ് ഇത് കണ്ടത്. ശ്വാസം പിടിച്ച് ഞാനൊക്കെ ഇങ്ങനെ നിൽക്കുകയായിരുന്നു. എന്താണ് അതൊന്നും സമയമില്ലല്ലോ, അടുത്ത സീനിന് കർട്ടനിടുന്ന പരിപാടിയൊന്നും ഇല്ലല്ലോ ഇതിനകത്ത്. ആ ജീവിതം പിച്ചി ചിന്തിയില്. വളരെ നല്ലൊരു എക്സ്പീരിയൻസ്. അദ്ദേഹത്തിന്റെ ഡെഡിക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അങ്ങനെ ഒരു ആത്മാർപ്പണം ഉള്ള ഒരാൾക്കാണ് അദ്ദേഹത്തിന് വേണമെങ്കിൽ ഒരു സിനിമ നടൻ എന്നുള്ള നിലയ്ക്ക്, ഒരു സെലിബ്രിറ്റി എന്നുള്ള നിലയ്ക്ക് ഏതെങ്കിലും ഒരു ഫംഗ്ഷന് പോയി കഴിഞ്ഞാല് ഇഷ്ടംപോലെ കാശൊക്കെ ഉണ്ടാക്കണം. ഇത് അതൊന്നും നോക്കാണ്ട് ആ അർപ്പണ ബോധം, പിന്നെ ആ ശരീരം കൊണ്ടുള്ള ആ ഒരു അത്രയും സ്ട്രെയിൻ ആയിട്ടുള്ള ഒരു ക്യാരക്ടർ ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ആത്മാർപ്പണമുള്ളവർക്കേ പറ്റുള്ളൂ. നമിച്ചിരിക്കുന്നു സന്തോഷ് കീഴാറ്റൂർ. വളരെ ശരിക്കും കണ്ണ് നിറഞ്ഞുപോയി. നമുക്ക് വളരെ നല്ലതൊക്കെ കാണുമ്പോൾ ഒരു നമ്മളെ കണ്ണറിയാതെ നിറഞ്ഞുപോയി. അങ്ങനെ ഒരു എക്സ്പീരിയൻസ്. സിംഗിൾ സ്ട്രക്ചറിൽ പിൻ ഡ്രോപ്പ് സൈലൻറ്റിൽ എല്ലാവരും നിർത്തിക്കളഞ്ഞു. പ്രത്യേകിച്ചും ടൈമിങ് ഓരോ ഡ്രസ് ചേഞ്ച് ചെയ്ത് നമുക്കും കൂടി എന്താണ് നടത്താൻ പോകുന്നത്, എന്താ എടുക്കുന്നതും കൂടി ഞാൻ പ്രതീക്ഷിച്ചില്ല. പക്ഷെ അവർ ഓരോ എന്താ പറയുക, പെട്ടെന്ന് സാരി മാറ്റുന്നു, നിമിഷങ്ങളും സാരി മാറ്റുന്നു, വേഷങ്ങൾ മാറുന്നു, ആണ് പെണ്ണാണോ പെണ്ണാണാവുന്നു, ട്രാവൽ ടൈം പോലത്തെ ഒരു സീക്വൻസ്, ട്രെയിനിലൊക്കെ പോകുന്നു ആ സീക്വൻസ്. ഞാൻ എപ്പോഴും കൽക്കട്ട വരുമ്പോൾ ഞാൻ ആ ട്രെയിനിൽ യാത്ര സ്ഥിരം ചെയ്യുന്ന കാരണം കൊണ്ട് അതിൽ ഞാൻ നോക്കുന്നു തബലയും മറ്റേ അതുപോലെ ഒരു ചെറിയ ഷേക്കിങ്സ്. പഴയ പണ്ടത്തെ കാലത്ത് ആ ട്രെയിനിൻ്റെ സൗണ്ടും എല്ലാം എന്താ പറയുക, അൺബിലീവബിൾ. ആക്ച്വലി നമ്മൾ ഇത്രയും പ്രതീക്ഷിക്കാത്ത ഒരു സംഭവമായിരുന്നു. കാരണം എല്ലാവരും വാ എങ്ങനെ എന്താ പറയുക, എന്താ നടക്കാൻ പോകുന്നത് എന്ന പറയുക, ഒരു സിറ്റുവേഷനിൽ കൊണ്ട് അവസാനം ഒരു ക്ലൈമാക്സ് വരെ കൊണ്ടെത്ത് ആ ഡ്രസ് കോഡും അവസാനത്തെ എന്താ പറയുക ഒരു ചെറിയ ഒരു ഡ്രസ്സും കൊണ്ടും ഒരു ആളിക്കത്തുന്ന ഒരു തീ പോലെ കാണിച്ചത് സെറിയലേ ഫാന്റാസ്റ്റിക്. സ്റ്റേജിലൊരു എക്സ്ട്രാ പവർ ആയിരുന്നു അദ്ദേഹത്തിൻ്റെ ഒരു പല വേഷത്തിൽ പല കുമാരനാസ് ആൻ്റണിയുടെ പല കഥാപാത്രങ്ങളെയും അദ്ദേഹം കൊണ്ടുവന്നതും വളരെ ഭംഗിയായി. അത് ആദ്യമായിട്ടാണ് ഇങ്ങനെയുള്ളൊരു നാടകം രേഖാഭിനയത്തിൽ കൂടി കാണാൻ പറ്റുന്നത്. അദ്ദേഹത്തിൻ്റെ മുഖത്ത് മാത്രമല്ല, അദ്ദേഹത്തിൻ്റെ കൈയും കാലും എല്ലാ ശരീരം എല്ലാം അത് ഒരു സ്ത്രീവേഷം മാറുക എന്നുള്ളത് പറയുന്നത് വിതിൻ സെക്കൻഡിനുള്ളിലാണ് പുള്ളി അത് മാറിയത്. അത് അതിനെക്കാട്ടിലൊക്കെ അതിൻ്റെ ലാസ്റ്റ് ക്ലൈമാക്സ് അത് വന്ന് ഭയങ്കരമായിട്ട് തീ അങ്ങോട്ട് വന്നിട്ട് അത് വന്ന് അത് കഴിഞ്ഞിട്ട് പുള്ളി അങ്ങോട്ട് അപ്രത്യക്ഷനാകുന്നത് അങ്ങനെ ആ കഥയുടെ ആ ഒരു ലാസ്റ്റിൽ കൊണ്ട് എങ്ങനെ കഥ നിർത്തണമോ അതിൻ്റെ ആ കറക്റ്റ് ക്ലൈമാക്സിൽ കൊണ്ട് നിർത്തിയിരിക്കുന്നു. ഇനി വിചാരിക്കണ്ട സന്തോഷേട്ടൻ, ഈ കൂളിംഗ് ഗ്ലാസ് വെച്ചിട്ട് എനിക്ക് പൊടിയും ഇത് അടിച്ചാലേ കണ്ട് പെട്ടെന്ന് ചോക്കുന്ന ഒരു ഇതുണ്ട്. ചെന്നൈയാണ്. അപ്പൊ നാളെ എനിക്കിത് ജീവിക്കണ്ടിയാണ്, കാരണം കണ്ണൊന്ന് കലകിയാൽ മതി അതുകൊണ്ട് മാത്രമാണ്. അപ്പൊ ചില ആൾ വിചാരിക്കും ഇയാള് ഭയങ്കര ഇങ്ങനെയൊക്കെ പറയും, പക്ഷെ ആളെ കണ്ടില്ലേ, ചാട കണ്ടില്ല, ഇതും പ്രശ്നമാണ്. കൂളിംഗ് ഗ്ലാസ് വെച്ചാൽ അവൻ ചാടയേ മാറും, പക്ഷെ നമുക്ക് നമ്മുടെ സൗകര്യത്തിനല്ലേ, അതുകൊണ്ട് മാത്രമാണ്. ഒരു കലാസൃഷ്ടി അത് നന്നായി എന്ന് പറയുമ്പോഴും അതിൻ്റെ ഒരു ക്രെഡിറ്റ് ഞാൻ ഒരിക്കലും സ്വയം അവകാശപ്പെടാറില്ല. കാരണം എൻ്റെ കൂടെയുള്ള അവരെ ഞാൻ ടെക്നീഷ്യനോ അങ്ങനെയൊന്നല്ല ഞാൻ അവരെ പരിചയപ്പെടുത്താറ്, അവരെല്ലാവരും മികച്ച കലാകാരന്മാരാണ്. ചെന്നൈ മലയാളി മാറിനി മഹോത്സവത്തിന്റെ 3-ാമത്തെ ദിവസമാണ്. 2-ാം ദിവസം സന്തോഷേട്ടൻ്റെ ഒരു നാടകം ഇവിടെ പ്ലേ ചെയ്തിരുന്നു, പെണ്ണടൻ എന്ന് പറയുന്ന നാടകം. ആ നാടകത്തിന് ചെന്നൈയിലുള്ള ആളുകൾ പറയുന്നത് അവരിതുവരെ കണ്ടിട്ടുള്ള ചെന്നൈ ഒരുപാട് നാടക കളരികൾ നാടക സംഘങ്ങളും ഒക്കെ ഉണ്ട്, അവര് കണ്ട ഏറ്റവും മികച്ച നാടകം എന്ന ഒരു അഭിപ്രായം പറഞ്ഞു. അതോടൊപ്പം തന്നെ ചില നടന്മാരും നടിമാരും ഒക്കെ സാറിന്റെ കാല് വന്ന് തൊട്ട് കഴിയുന്ന ഞാൻ കണ്ടു. എന്നിട്ട് അവർ പറഞ്ഞ ഡയലോഗ് ഞങ്ങൾ നാടകത്തിൽ എന്തൊക്കെയോ ആണെന്ന് ഞങ്ങൾ അഹങ്കരിച്ചിരുന്നു, സാറിന്റെ പെർഫോമൻസ് കണ്ടതിന് ശേഷം ആണ് ഞങ്ങളുടെ എന്താണ് പറയുക, ഞങ്ങളൊന്നും ഇല്ലാതായി പോയി എന്നൊക്കെ പറയുന്ന നേരിട്ട് ഉണ്ടായ അനുഭവമാണ്.
അപ്പോ സാറേ ഈ ഒരു പ്രോസസ്, അല്ലെ ഈ പെണ്ണടൻ എന്ന് പറയുന്ന നാടകത്തിലേക്ക് വന്ന പ്രോസസ്സ് അറിയാൻ നമ്മുടെ ചെന്നൈയിലുള്ള മലയാളികൾക്ക് അതിയായ ആഗ്രഹമുണ്ട്, പ്രത്യേകിച്ച് നാടകത്തിലുള്ള ആളുകൾക്ക്. സാർ ആ ഒരു ജേണി ഒന്ന്, ആ ഒരു പ്രോസസ് ഒന്ന് നമ്മുടെ പ്രേക്ഷകരായിട്ട് ഒന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാമോ? ആദ്യം തന്നെ ചെന്നൈ മലയാളി മാർഗഴി മഹോത്സവത്തിന്റെ ഭാഗമായി ഞങ്ങളുടെ നാടകം അവതരിപ്പിക്കാൻ അവസരം തന്ന ഇതിന്റെ സംഘാടകർക്കും അതുപോലെ നിറഞ്ഞ സദസ്സോടുകൂടി ഈ നാടകം കണ്ട, ഞാൻ എന്നും പറയുന്ന ഒരു വാക്കുണ്ട്, കാണികളാണ് ദൈവം. അതിനപ്പുറം ഒന്നുമല്ല, കാണികൾ നന്നായാൽ മാത്രമേ നാടകം നന്നാവൂ. നാടകം നന്നായതുകൊണ്ട് മാത്രം, ഒരു നടൻ നന്നായതുകൊണ്ട് മാത്രം നാടകം നന്നാവില്ല, കാണികൾക്കാണ് ഏറ്റവും പ്രാധാന്യം. അപ്പൊ ഇന്നലെ ഞാൻ എന്റെ എല്ലാ ബിഗ് സല്യൂട്ടും ഞാൻ അർപ്പിക്കുന്നത് ഈ കാണികൾക്കാണ്. അതുകൊണ്ടാണ് അവർ പറയുമ്പോൾ ഞാനൊരു വല്ലാത്ത സന്തോഷം. ഈ നാടകത്തിലൊരു പ്രോസസ് എന്താണെന്ന് പറഞ്ഞാൽ, ഒച്ചിറ വേലിക്കുട്ടി, ഒച്ചിറ ശിവപ്രസാദ് സി വേലിക്കുട്ടി എന്ന് പറഞ്ഞ 1930s പെട്രോൾ മാക്സിന്റെ വെളിച്ചത്തിൽ സ്ത്രീ വേഷം കെട്ടി നാടകരംഗത്തേക്ക് വന്ന, അന്ന് സ്ത്രീകളാരും നാടകരംഗത്തില്ല. ഈ തമിഴ് സംഗീത നാടകങ്ങളായിരുന്നു കേരളത്തിലുണ്ടായത്, കമ്പനി നാടകങ്ങളാണ്, അത് കൂടുതലും രാജാ പാർട്ട് നാടകങ്ങളാണ്. അങ്ങനെ ഈ വേലിക്കുട്ടി ആശാനൊക്കെ ഈ രംഗത്തേക്ക് വരികയും സബാസ്റ്റ്യൻ, കുഞ്ഞുകുഞ്ഞു ഭാഗവതർ അങ്ങനെയുള്ള കുറെ സമകാലികരുണ്ട് ആ കാലത്തുള്ള, അവരുടെയൊക്കെ വരവോടുകൂടിയാണ് ഈ തമിഴ് സംഗീത നാടകങ്ങൾ മാറി കുറച്ചും കൂടി ഗൗരവമുള്ള നാടകത്തിലേക്ക് വരുന്നത്. പിന്നെ അദ്ദേഹം ഈ സ്ത്രീ വേഷം ഒരുപാട് ചെയ്തു, കുമാരനാശാന്റെ വാസവദത്ത, ഒരുപാട് കഥാപാത്രങ്ങൾ, മഗ്ദല മറിയം, ജ്ഞാനസുന്ദരി, ഒരുപാടുണ്ട്. ഒരു 50 വരെ മാത്രമേ അയാൾ ജീവിച്ചിട്ടുള്ളൂ. 50 ഒരു വളരെ ദുരന്തപൂർണമായ അന്ത്യമായിരുന്നു. ഇത് ഒരു ചെറിയൊരു പുസ്തകം മാത്രമേ ഇദ്ദേഹത്തെ കുറിച്ചിട്ടുള്ളൂ. ഞാൻ ഈ പുസ്തകം വായിക്കാൻ ഇടയാവുകയും എൻ്റെ പ്രിയപ്പെട്ട ജ്യേഷ്ഠ സഹോദരൻ സുരേഷ് ബാബു ശ്രീസ്ത, അദ്ദേഹം KPSC കൊണ്ട് ഒരുപാട് നാടകങ്ങൾ എഴുതിക്കൊണ്ടിരിക്കുന്ന ഒരു എഴുത്തുകാരനാണ്. അപ്പൊ ഞാനും അദ്ദേഹം കൂടി ഇങ്ങനെ ചർച്ച ചെയ്തിട്ടുണ്ട്, ഇതൊരു ഒരു വലിയ നാടകമാക്കണം നമുക്ക്, ഒരു വല്ലാത്തൊരു ജീവിതം ഉണ്ട് എന്ന് പറഞ്ഞു. അങ്ങനെ മനസ്സിൽ അത് വെച്ച് നടക്കുമ്പോഴാണ് 2008 കൊല്ലം വിശ്വഭാവന എന്നൊരു നാടക സംഘത്തിലേക്ക് ഇദ്ദേഹത്തിന്റെ ജീവിതം പറയുന്ന അവതാര പുരുഷൻ എന്നൊരു നാടകത്തിലേക്ക് എന്നെ അഭിനയിക്കാൻ വിളിച്ചു. ആ വർഷം ഞാൻ പ്രൊഫഷണൽ നാടകം മതിയാക്കിയ ഒരു വർഷമായിരുന്നു. പക്ഷെ ഇതാണ് ക്യാരക്ടർ എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ആ നാടകത്തിൽ പോയി അഭിനയിച്ചു. പക്ഷെ അത് വളരെ ഇദ്ദേഹത്തിന്റെ വ്യക്തി ജീവിതം മാത്രമായിരുന്നു. പിന്നെ ഒരു തൊഴിൽ നാടകവേദിയുടെ ഒരുപാട് പരിമിതികളുണ്ട്, കാരണം നിരന്തരം അവതരിപ്പിക്കണം, ഉത്സവപ്പറമ്പിൽ കളിക്കണം, അതുകൊണ്ട് എൻ്റെ ഒരു കുറച്ചൊരു കൊമേഴ്സ്യൽ വൽക്കരണം ആ നാടകത്തിനുണ്ട്. ആ നാടകം ഒരു വർഷം കളിച്ചു, എനിക്ക് ഒരുപാട് അവാർഡുകൾ, ഒരു നടൻ എന്ന നിലയിൽ എന്നെ ശരിക്കും ഉത്സവപ്പറമ്പിലൊക്കെ അത്രയധികം സ്വീകരിച്ച ഒരു നാടകമായിരുന്നു. പക്ഷെ ആ നാടകം ഞാൻ ഒരു വർഷം കളിച്ച് മതിയാക്കി ആ വർഷത്തെ സ്റ്റേറ്റ് അവാർഡിൽ നിന്നും സംഗീത അടക്കം എന്നെ വളരെ ബോധപൂർവം, അത് വലിയൊരു കേസും കാര്യങ്ങളൊക്കെ ആയിരുന്നു. പക്ഷെ പിന്നീടുള്ള രാത്രികളൊക്കെ ഈ കഥാപാത്രം അത് കേട്ടിട്ടുണ്ട്. സാധാരണ ഞാൻ അതിനു മുമ്പ് ഒരുപാട് നാടകങ്ങൾ അഭിനയിച്ചിട്ടുണ്ട്, അഭിനയിക്കും, അത് കഴിഞ്ഞാൽ കഥാപാത്രം മറന്നുപോകും. പക്ഷെ ഇത് എന്തോന്നറിയില്ല, ഞാൻ കൂടുതൽ കൂടുതൽ ഈ മനുഷ്യനെ കുറിച്ച് അന്വേഷിക്കാൻ തുടങ്ങി. ഞാൻ അതിനുശേഷം അഹമ്മദാബാദിൽ പത്മഭൂഷൺ ഡോക്ടർ മല്ലിക സാരാഭായിയുടെ ദർപ്പണ പെർഫോമിംഗ് അക്കാദമിയിൽ അവിടെ വർക്ക് ചെയ്യാൻ പോയി. അപ്പൊ അവിടെ ഇതേ കാലഘട്ടത്തിൽ സ്ത്രീവേഷം കെട്ടി അഭിനയിച്ച ജയശങ്കർ സുന്ദരി എന്ന് പറയുന്ന ഒരു നടൻ, അദ്ദേഹത്തിന്റെ പേരിലുള്ള സ്മാരകം, അദ്ദേഹത്തിന്റെ പേരിലുള്ള തിയേറ്റർ ഒക്കെ കണ്ട സമയത്ത് എനിക്ക് വല്ലാത്ത കരച്ചിൽ വന്നു. കാരണം ഈ ഒച്ചിറ വേലിക്കുട്ടി എന്ന് പറയുന്ന ഈ നടനെ കേരളത്തിലെ സാംസ്കാരിക ലോകം എവിടെയും പരിഗണിച്ചിട്ടില്ല. അപ്പൊ ഞാൻ പറഞ്ഞല്ലോ, അദ്ദേഹം അന്ന് അനുഭവിച്ച അതേ ദുരന്തം, അല്ലെങ്കിൽ ഒഴിവാക്കപ്പെടൽ, മാറ്റി നിർത്തപ്പെടൽ, 2023 സന്തോഷ് ക്യാറ്റ് എന്ന് പറഞ്ഞ നടനും ഞാനും അനുഭവിക്കുന്നു. അപ്പോ അന്നും ഇന്നും നാടക നടന്മാരുടെ ജീവിതം കൃത്യമാണ്. ഞാൻ ആരെയും കുറ്റപ്പെടുത്തി പറയുന്നതല്ല. ഒരു ഗാനമേള ട്രൂപ്പിൽ 350 രൂപ 250 രൂപയ്ക്ക് പാട്ടുപാടിയ ഒരാൾ ഒരു സിനിമയിൽ പാട്ടുപാടി ആ പാട്ട് ഹിറ്റാവുന്നതോടുകൂടി അടുത്ത അദ്ദേഹത്തിന്റെ സ്റ്റേജ് ഷോയുടെ റേറ്റിംഗ് 100,000-300,000 കൂടുതലാണ്. ഞാൻ 70 സിനിമകളിൽ അഭിനയിച്ചിട്ടുണ്ട്, 2 ഇന്റർനാഷണൽ അവാർഡ് വാങ്ങിയിട്ടുണ്ട് സിനിമയിൽ. ഇന്റർനാഷണൽ ഫോക്ക് ഫിലിം ഫെസ്റ്റിവൽ മികച്ച നടനായിരുന്നു. ഈ പെണ്ണടൻ അഭിനയിക്കുന്ന അതേ ദിവസം തന്നെ ചെന്നൈയിൽ അഭിനയിക്കുന്ന ദിവസം തന്നെ ജയ്പൂർ ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ മികച്ച നടൻ ഞാനായിരുന്നു. പിന്നെ ഒരുപാട് നിങ്ങൾക്കറിയാവുന്ന ഹിറ്റ് സിനിമകൾ മലയാളത്തിൽ, പുലിമുരുകൻ, വിക്രമാദിത്യൻ, വർഷം, ഒരുപാട് സിനിമകൾ അഭിനയിച്ചിട്ടുണ്ട്. പക്ഷെ ഞാൻ ഇപ്പോഴും കഴിഞ്ഞ 6 ഈ വേലിക്കുട്ടി ആശാന്റെ ജീവിതം പറയുന്ന പെട്ടിയും തൂങ്ങിയിട്ട് ഞാൻ നടക്കാൻ തുടങ്ങിയിട്ട് സത്യം പറഞ്ഞാൽ 6-7 ഞാൻ ചെന്നൈയിൽ പോലും എത്താൻ.
എന്നെ ഇവിടെ കൊണ്ടുവരാൻ ഏതോ ഒന്ന് രണ്ട് നല്ല മനസ്സുകൾ പറയുകയും അത് സ്വീകരിക്കുകയാണ്. അത് പക്ഷേ ഒരു പാട്ട് പാടി ഹിറ്റാകുമ്പോൾ അദ്ദേഹത്തിന്റെ ലോകം മുഴുവൻ അദ്ദേഹം പറയുന്നത്. അതുകൊണ്ട് തന്നെ ഞാനിത് പൈസ പറഞ്ഞ് ചെയ്യുന്ന ഒരു കലാപ്രവർത്തനമല്ല. അപ്പൊ വേൽക്കുട്ടി, അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, കണക്ട് ചെയ്യുന്നത്, ഈ ജയശങ്കർ സുന്ദരി എന്ന് പറയുന്ന നടൻ അവിടെ വലിയ റിച്ചാവുകയാണ്. ഈ മനുഷ്യൻ ഓച്ചറിയിൽ നിങ്ങൾ റെയിൽവേ വഴി പോകുമ്പോൾ കാണാം, ഒരു ചെറിയ, അത് ഈ അനാശാസ്യ പ്രവർത്തനം നടക്കുന്ന ഒരു കേന്ദ്രമായി മാറ്റിയിട്ടുണ്ട്. ഇദ്ദേഹത്തിന്റെ പേരുള്ള ചെറിയൊരു സ്മാരകം, ഒരു നമ്മളെ കക്കൂസിന്റെ വലിപ്പമുള്ള മുറി. അത് എന്തുകൊണ്ടാണെന്ന് പറഞ്ഞാൽ ഈ പെണ്ണടൻ എന്നൊരു പേര് പോലും പുതിയ കാലത്ത്, ഇപ്പോൾ ഞാൻ അതാ പറഞ്ഞത്, 2023 പോലും ആ പെണ്ണിന്റെ വേഷം കിട്ടുന്ന ആളാണല്ലേ. അപ്പൊ ആലോചിച്ചോക്കെ എത്ര, അപ്പൊ ഇന്ന് അന്ന് ഇന്ന് കുറെ പുരോഗമിച്ച ഒരു കാലമാണ്, പക്ഷെ ഒട്ടും പുരോഗമനമില്ലാത്ത കാലത്ത് അദ്ദേഹം അന്ന് അനുഭവിച്ച ഇതിന്റെ പതിന്മടങ്ങാണ്. പക്ഷേ ഇതൊരു വലിയ പ്രശ്നമുണ്ട്. അപ്പൊ അങ്ങനെ ഈ നടനെ കുറിച്ച് കൂടുതൽ അറിഞ്ഞു, ഞാൻ ഈ ജയശങ്കർ സുന്ദരിയെ കുറിച്ച് അറിഞ്ഞു. അപ്പൊ എനിക്ക് തോന്നി, അപ്പൊ എനിക്ക് ഞാൻ സിനിമയിൽ അഭിനയിക്കാൻ തുടങ്ങിയപ്പോൾ എനിക്ക് വലിയൊരു നാടകത്തിൽ ചെയ്യാൻ പറ്റില്ല. എന്തുകൊണ്ട് സോളോ ഡ്രാമയിലേക്ക് ഇതിനെ ഒരു ബയോപിക് അധികം സോളോ ഡ്രാമ വന്നിട്ടില്ല? മറ്റ് കണ്ടംപററി കാര്യങ്ങളും പൊളിറ്റിക്സും കഥകളൊക്കെയാണ് സോളോ ഡ്രാമ വന്നിരിക്കുന്നത്. അതിന്റെ യാത്രയുടെ ഇതാണ്. അപ്പൊ ഞാൻ കളിച്ച ഈ പ്രൊഫഷണൽ നാടകത്തിനും തികച്ചും വിഭിന്നമായിരിക്കണം എന്റെ ഈ ഒരു ഇതെന്ന് പറയാൻ. അങ്ങനെ യാത്രയിൽ ഇദ്ദേഹം അഭിനയിച്ച ഒറിജിനൽ ടെക്സ്റ്റ് ഞാൻ തേടി, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് എനിക്ക് അതിന്റെ ഒരു കോപ്പി കിട്ടി. എവിടെ കിട്ടാത്തൊരു സാധനമാണ്. ആ സ്ക്രിപ്റ്റ് കിട്ടിയതോടുകൂടിയാണ് ഇതിന് വേറൊരു മാനം കൊണ്ടുവന്നത്. കാരണം അദ്ദേഹം അന്ന് ആ 30-40 അദ്ദേഹം അഭിനയിക്കുമ്പോൾ എങ്ങനെയാണോ ഇതിന്റെ സംഗീതം ട്യൂൺ ചെയ്തിരിക്കുന്ന രാഗങ്ങളൊക്കെ, അതേ രാഗത്തിലാണ്, അതേ കവിതകളാണ് ഞാൻ എൻ്റെ നാടകത്തിനുവേണ്ടി ഉപയോഗിച്ചിരിക്കുന്നത്. അത് എല്ലാവർക്കും ചെയ്യാനും പറ്റില്ല ഈ രാഗം. അത് അത്രയും സംഗീതത്തെക്കുറിച്ച് അത്രയും ജ്ഞാനമുള്ളവർക്ക് മാത്രമേ ഇന്നലെ ഞാൻ ചെയ്ത നാടകത്തിലെ മ്യൂസിക് ചെയ്യാൻ പറ്റുള്ളൂ. അത് തൃശ്ശൂർ ഡ്രാമ സ്കൂളിലെ ഡോക്ടർ മധുസൂദന മാഷ ഞാൻ നേരിട്ട് പോയി കണ്ട്, അന്നൊക്കെ ഈ പറഞ്ഞ പോലെ ഈ നാടകം പ്രൊഡ്യൂസ് ചെയ്യേണ്ട ഒരു പൈസ പോലും എന്റെ കയ്യിലില്ല. ഇന്ന് ഇന്ന് കാണുന്ന ഒരു സിനിമാ നടൻ ഞാൻ ആയിട്ടില്ല. ഈ 2013 ഈ നാടകം 13 ഉണ്ടാക്കിയതാണ്, പക്ഷെ സ്റ്റേജ് കയറാൻ 2015 എടുത്തു. കാരണം ഇതിന്റെ സാമ്പത്തികം, ഇതിന്റെ ചിന്തകൾ. പിന്നെ ഞാനിപ്പോഴും നാട്യധർമ്മിയിൽ വിശ്വസിക്കുന്ന ഒരു നടനമാണ്. നാടകം നാട്യധർമ്മിയാണെന്ന് ആഹാരം വാചികം സ്വാത്വികം വാചികം, ഈ നാല് അഭിനയം തന്നെയാണ് ഏറ്റവും ലോകധർമ്മി നമ്മൾ സിനിമയെ കൊണ്ട് ഉപയോഗിക്കുന്നതാണ്. നമ്മുടെ നാടകങ്ങൾ എന്താണെന്ന് അറിയില്ല, വല്ലാതെ ഈ വാചികത്തിന് പ്രാധാന്യം കൊടുക്കുന്നു, അല്ലെങ്കിൽ ചില നാടകങ്ങള് ഈ ഫിസിക്കൽ തിയേറ്റർ എന്ന് പറഞ്ഞിട്ട് ആർക്കും മനസ്സിലാവാത്ത രീതിയിലേക്ക് നമ്മളെ കൊണ്ടുപോകുന്നു. അല്ല, നമുക്ക് വളരെ കൃത്യമായിട്ടൊരു നാട്യ പാരമ്പര്യം നമുക്കുണ്ട്, അത് നമ്മൾ പുറത്തു കൊണ്ടുവരുന്നില്ല. അപ്പൊ ഈ നാടകത്തിലൂടെ അതെനിക്ക് ഇപ്പൊ ഡാൻസ് പഠിക്കാത്ത ഞാൻ ഡാൻസിന്റെ മൂവ്മെന്റ് എന്റെ ഉള്ളിലുണ്ട് ഓൾറെഡി. ഈ താളൊക്കെ എല്ലാ മനുഷ്യരുടെ ഉള്ളിലുണ്ട്, അത് പുറത്തെടുക്കുക എന്നുള്ളതാണ്. പിന്നെ ഞാൻ തന്നെ ഡയറക്ടറാകുന്നു, ഞാൻ അതിന്റെ സ്ക്രിപ്റ്റ് റൈറ്റിംഗ് പങ്കാളിയാവുന്നു, എല്ലാ ഡിസൈനിങ്ങിൽ, കോസ്റ്റ്യൂമിൽ, പ്രോപ്പർട്ടീസിൽ, ലൈറ്റ്, ഇതൊക്കെ ഞാൻ ചെയ്യുമ്പോൾ എന്റെ എന്റെ മനസ്സിലുള്ള ഓരോ കളറുകൾ ആണ് ഈ ചിത്രങ്ങളെ മാറുന്നത്. എങ്ങനെയായിരിക്കണം വാസുദത്ത, അപ്പൊ ഓരോ സ്റ്റേജിലും ഞാൻ ഇത് മാറ്റിക്കൊണ്ടിരിക്കുന്നുണ്ട്, ഡ്രസ്സ് പോലും അതിന്റെ കളേഴ്സ് കാര്യങ്ങളൊക്കെ. അപ്പൊ അതുകൊണ്ടാണ് ഒരു കളറിൽ നിന്ന് അടുത്ത കളറിലേക്ക് പോകുന്നത്, ഒരു ബ്ലാക്ക് പശ്ചാത്തലത്തിൽ. ഇതിൽ മാത്രമേ കളറുകളുള്ളൂ ഇദ്ദേഹത്തിന്റെ. പിന്നെ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സാവും, ആദ്യം അത്രയും സുന്ദരിയായിട്ട് വന്നു, പിന്നെ ഓരോ വസ്ത്രങ്ങളും അണിഞ്ഞണിഞ്ഞണിഞ്ഞ് ഒരു മേക്കപ്പ് ചേഞ്ചിന് പോലും ടൈമില്ല. ഇയാളുടെ എൻഡിലേക്ക് എത്തുമ്പോൾ, ഇയാളുടെ ഏജിലേക്ക് എത്തുമ്പോൾ മേക്കപ്പിലൂടെയല്ല ഇയാളുടെ ഒരു ഏജ് കാണിക്കുന്നത്, ബോഡി ലാംഗ്വേജിലൂടെയാണ്. അപ്പൊ അതിലേക്ക് എത്തുക എന്ന് പറഞ്ഞാൽ, അപ്പൊ ഇതിന്റെ ഒരു പ്രോസസ്, ഒരുപക്ഷെ ഇതെല്ലാം ഞാൻ തന്നെ ആയതുകൊണ്ട് എന്റെ യാത്രയിൽ, എന്റെ ഉറക്കത്തിൽ, എന്റെ ഇരിപ്പിൽ, ഈ ചിന്തയിലൊക്കെ, അത് വേറൊരു സംവിധായകനാണ് ഇത് ചെയ്തെങ്കിൽ എനിക്ക് ഇത്രയധികം ഇംപ്രൊവൈസേഷൻ ചെയ്യാൻ പറ്റില്ല. കാരണം സംവിധായകൻ പറയുന്ന, ഇപ്പൊ ഞാനൊരു ഡയറക്ടറാണ്, ഞാൻ പറയുന്ന ആ ഗ്രാഫിക് ആ ഒരു മാത്തമാറ്റിക്സിൽ മാത്രമേ, ആ ജോമെട്രിയിൽ മാത്രമേ ആക്ടർ ക്യാരക്ടറിന് മൂവി ആയിക്കുള്ളൂ. അദ്ദേഹം ഡിസൈൻ ചെയ്ത ഒരു പാറ്റേൺ ഉണ്ടാവും, അതേ ചെയ്യാൻ പാടുള്ളൂ. പക്ഷെ ഇത് ഇതിന്റെ ഒരു ഡിസൈനർ ഞാനായതുകൊണ്ട് തന്നെ എനിക്ക് ഈ സ്റ്റേജിന് ഏത് നിമിഷവും, ഇപ്പൊ ചെന്നൈയിൽ വന്നു, ഇവിടുത്തെ അന്തരീക്ഷം നോക്കി, എനിക്കൊരു പ്രോപ്സ് എന്റെ ഒരു പ്രോപ്പർട്ടി മിസ്സായി, എനിക്ക് ടെൻഷൻ ഇല്ല, അടുത്ത പ്രോപ്പർട്ടി വെക്കുന്നു, നമ്മളത് കവർ ചെയ്യും. അതുപോലെ ഓരോ സ്റ്റേജിൽ വരുമ്പോഴും എനിക്ക് ഇന്നലെ മുന്നോട്ടേക്ക് ഇറങ്ങാൻ രണ്ട് സ്റ്റെപ്പുകൾ ഉണ്ടായി. അപ്പൊ ഇദ്ദേഹത്തെ സ്റ്റേജ് വിട്ട്, ഇദ്ദേഹത്തെ സ്റ്റേജിൽ നിന്ന് ഒഴിവാക്കിയാണ്,
പക്ഷെ ഞാൻ ആ രണ്ട് സ്റ്റെപ്പുകൾ കണ്ടതോടുകൂടി എനിക്ക് ആ സ്റ്റേജിൽ നിന്ന് ഇറങ്ങുന്ന ഇയാളെ സ്റ്റേജിൽ നിന്ന് ഒഴിവാക്കി എന്നുള്ളൊരു ഫീലിങ്സ് ഓഡിയൻസിന് കൊടുക്കാൻ പറ്റും. അത് ഇംപ്രൊവൈസേഷനാണ്, കൃത്യമായിട്ട് പഠിച്ചു വെച്ചൊരു കാര്യമല്ല. ഓരോ സ്റ്റേജിലും നമ്മൾ ഇംപ്രൈസ് ചെയ്തുകൊണ്ടിരിക്കും. അപ്പൊ ഇങ്ങനെ ഒരുപാട് പ്രോസസ്, ഇല്ല ഇംപ്രൈസേഷൻ ഓരോ സ്റ്റേജിലും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇതിന്റെ ലൈറ്റിംഗ് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്, മ്യൂസിക് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പൊ രണ്ടു മാസം മുന്നേ കോഴിക്കോട് നാടകം കളിക്കാൻ പോയപ്പോ കൈതപ്രം ദാമോദരൻ നമ്പൂതിരി നാടകം കണ്ടു. അദ്ദേഹം എന്നെ വീട്ടിലേക്ക് വിളിച്ചു ഞങ്ങളുടെ സംഘത്തിന്. അപ്പൊ ഞാൻ പറയാം, എനിക്ക് ഇന്ന സ്ഥലത്ത് ഒരു വരി വേണം. അവിടെ ഇരുന്നു കൊണ്ടാണ് അദ്ദേഹം ഈ നാടകത്തിന് മൊത്തം സോള് ഉൾക്കൊണ്ടുകൊണ്ട് പെൺനടനെന്ന് വിളിക്കൂ, ആൺനടനെന്ന് ഓതി വിളിക്കൂ, ഇത് ഇയാളുടെ ഉള്ളൊരു ദ്വന്ദ്മുണ്ട്, ഒരു ഡ്യുവൽ പരിപാടി ഉണ്ട് ഇയാളുടെ. അത് ആ സമയത്ത് ഇരുന്നു കൊണ്ട് അദ്ദേഹം എഴുതി തരികയാണ്. പിറ്റേ ദിവസം പോയിട്ട് നമ്മളത് റെക്കോർഡ് ചെയ്തു. അതാണ് പറഞ്ഞത്, നാടകത്തിന് മാത്രമേ ഇത് സാധിക്കുകയുള്ളൂ. സിനിമ ഷൂട്ട് ചെയ്ത് എഡിറ്റ് ചെയ്ത് പോസ്റ്റ് പ്രൊഡക്ഷൻ കഴിഞ്ഞ് തിയേറ്ററിലേക്ക് വിട്ട് കഴിഞ്ഞാൽ, സെൻസർ കഴിഞ്ഞാൽ എഡിറ്റ് ചെയ്യാം, പക്ഷെ നടന് യാതൊരു റോളും ഇല്ല. പതിഞ്ഞു കഴിഞ്ഞാൽ അയ്യോ തിയേറ്ററിൽ ഇരിക്കുമ്പോയിരിക്കും കുറച്ചുകൂടി നന്നാക്കാമായിരുന്നു. പക്ഷെ തിയേറ്റർ എന്ന് പറയുന്നത് ജൈവകലയാണ്. മനുഷ്യൻ വളരുന്നതനുസരിച്ച്, സമൂഹം വളരുന്നതനുസരിച്ച്, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് തിയേറ്ററുകൾ ഇവിടെ വളരണം. തിയേറ്ററുകൾ നേരെ കുത്തോട്ടേക്കാ പോയിക്കൊണ്ടിരിക്കുന്നത്. ഞാൻ ഇന്നലെയും പറഞ്ഞതാണ്, ഇന്റിമേറ്റ് തിയേറ്റർ ഈ നാടകം ഡിസൈൻ ചെയ്തിരിക്കുന്ന സത്യം പറഞ്ഞാൽ വലിയ ക്രൗഡിന് വേണ്ടിയല്ല. എനിക്കൊരു 150 പേര് 100 പേർക്കാണ്. കാരണം എന്റെ ഓരോ ചലനങ്ങളും എന്റെ ഓരോ എക്സ്പ്രഷനും സിനിമയിൽ നമ്മളൊരു ക്ലോസ് ഷോട്ട് വെച്ച് കഴിഞ്ഞാൽ എങ്ങനെയാണോ ഓഡിയൻസിലേക്ക് എത്തുക മനസ്സിലേക്ക്. മറ്റു നാടകങ്ങൾ എങ്ങനെയാ വെച്ചാൽ നമ്മൾ ശബ്ദം മാത്രമേ എത്തൂ. അപ്പൊ നമ്മൾ ശബ്ദത്തിന് കൂടുതൽ പ്രാധാന്യം കൊടുക്കും. അതുകൊണ്ടാണ് വാചിക പ്രാധാന്യമായി നാടകം. നാടകക്കാരെന്ന് പറയുമ്പോൾ ആദ്യം തന്നെ അത് എന്തുകൊണ്ടാണ് മിമിക്രിക്കാര് കളിയാക്കപ്പെട്ടു എന്ന് പറഞ്ഞാൽ ഈ ഒരു വിഷയം ഉള്ളതുകൊണ്ടാണ്. ഇപ്പൊ നിങ്ങൾ ഫോറിൻ തിയേറ്ററിൽ പോയി കഴിഞ്ഞാൽ ചില നാടകമൊക്കെ 100 പേരിൽ കൂടുതൽ അവർ എൻട്രി ഇല്ല. കാരണം അവിടെ സ്റ്റേജ് മൈക്കൊന്നുമില്ല. നമ്മുടെ ഓൺ വോയിസ്, നമ്മുടെ മർമറിങ്, നമ്മുടെ നിശ്വാസം, ഓരോ ശ്വാസം എടുക്കുന്ന ഒക്കെ ഓഡിയൻസിൽ കാണണം. നമ്മുടെ കണ്ണ് എന്താണെന്ന് അറിയണം. നമ്മുടെ ക്യാമറ, നാടകത്തിലെ ക്യാമറ എന്ന് പറയുന്നത് ഓഡിയൻസ് ആണ്. അപ്പൊ ഞാൻ ഈ അതിലെ മൂവ്മെന്റുകൾ പോലും ഇങ്ങനെ ചതുരത്തിൽ മൂവ് ചെയ്യുന്നുണ്ട്, ഡയഗണൽ മൂവ്മെന്റ് ഉണ്ട്, ഇതൊക്കെ ഒരു ക്ലോസ് ഓഡിയൻസിന് വളരെ കൃത്യമാണ്. മനസ്സിലായില്ലേ? അപ്പൊ ഞാനൊരു ഇന്റിമേറ്റ് തിയേറ്റർ ആയിട്ട് ഉപയോഗിക്കും. ഇന്റിമേറ്റ് തിയേറ്ററുകൾ ഇവിടെ വളരണം. അപ്പൊ ഇതാണ് പെണ്ണടനക്കുള്ള പ്രോസസ്സിംഗ്. ഓക്കെ, ഇപ്പൊ നമ്മൾ ഈ വോയിസ് ഓവർ വരുമ്പോൾ ഫസ്റ്റ് ലാലേട്ടന്റെ ഒരു വോയിസ് ഓവർ ഒക്കെയാണ്. അപ്പൊ സർ, കൈതപ്പുറം ആ ഒരു നാടകം കണ്ടതിന് ശേഷം അദ്ദേഹത്തിന്റെ ഒരു ക്രിയേറ്റീവ് ആയിട്ടുള്ള കോൺട്രിബ്യൂഷൻ സാറിന്റെ സ്നേഹത്തിന്റെ തുല്യമായിട്ടാണ് നൽകുന്നത്. അപ്പൊ അതോടൊപ്പം തന്നെ ഇന്ദ്രൻ സാർ ഒരുപാട് കലാകാരന്മാരുടെ വോയിസ് ഓവർ ആണ് വരുന്നത്. അപ്പൊ അവരോട് കണക്ട് ചെയ്തത് എങ്ങനെയാണ് ഈ ഒരു നാടകം കണക്ട് ചെയ്തത്? ഇത് ഭയങ്കര രസമാണ്, അത് നല്ല ക്വസ്റ്റ്യൻ ആണ്. ശരിക്കും ഇതൊക്കെ ഈ നാടകം പഠിക്കുന്നവരോട് പറയേണ്ട കാര്യമാണ്. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ 2013 വരെ നാടകം ഡയറക്ട് ചെയ്യുന്നു, ഇങ്ങനെ ഒരു തരം അസിസ്റ്റന്റ് ഡയറക്ടറായിട്ട് വർക്ക് ചെയ്യുന്നു. അപ്പൊ അതിനിടയിൽ ഞാനും എന്റെ സംഘം, എന്റെ കൂടെ വന്ന പ്രതാപൻ, ഇവരൊക്കെയാണ് എന്റെ കൂടെ ഉള്ളവര്. നാടകം ഡിസൈനായി, സ്റ്റേജ് കയറാൻ പറ്റുന്നില്ല, വരച്ചു കഴിഞ്ഞു, ഈ ശബ്ദങ്ങൾ വേണം. അപ്പൊ എന്റെ ഒരു സുഹൃത്തിന്റെ കയ്യിൽ ചെറിയൊരു റെക്കോർഡർ ഉണ്ട്, ഇത് ഞാൻ പുള്ളിയുടെ കയ്യിൽ വാങ്ങി. അപ്പൊ ഞാനന്ന് സത്യം പറഞ്ഞാൽ ഒരു തിരക്കുള്ള നടനായി മാറിയിട്ടില്ല സിനിമയില്. ഇത് തുടക്കത്തിൽ ഒരു ശബ്ദം വേണം, പെട്ടെന്ന് എന്റെ മനസ്സിലോട്ട് കരുത് ഇന്ദ്രൻ സാറ്റിന്റെ ശബ്ദമാണ്. ഇന്ദ്രൻ സാറ്റ് അന്ന് പിന്നെ ഒറ്റപ്പാലത്ത് ഒരു സിനിമ എന്നും നിന്റെ മൊയ്തീൻ സിനിമയിൽ അഭിനയിച്ചുകൊണ്ടിരിക്കുക. ഞാൻ ഫോൺ ചെയ്തു, ഇന്ദ്രേട്ടാ ഞാൻ ഒരു സ്ക്രിപ്റ്റ് അയച്ചു തരാം, എനിക്കതൊന്ന് റെക്കോർഡ് ചെയ്ത് തരണം. അപ്പൊ ആ പാവം മനുഷ്യൻ പറഞ്ഞു, അയ്യോ എന്റെ കയ്യിൽ ഈ വാട്സപ്പും ഇതൊന്നുമില്ല, ആ ചെറിയ ഇപ്പോഴും ആ നോക്കിയ ഫോണാണ്. എനിക്ക് അവിടെ ഒന്നും ചെയ്യാനും സമയമില്ല, എന്ത് ചെയ്യും? വൈകുന്നേരം ആളെന്നെ വിളിക്കുകയാണ് റൂമിലെത്തിയിട്ട്. സന്തോഷേ, സന്തോഷി, സന്തോഷം വിളിക്കില്ല, എന്റെ വീട്ടിലേക്ക് വരാറുണ്ട്. സന്തോഷി, ഞാനൊരു നമ്പർ തരാം, അല്ല ഒരാളെ ഫോൺ തരാം, എന്റെ അസിസ്റ്റന്റ് ഡയറക്ടറാണ്, ഒരു അസിസ്റ്റന്റ് ഡയറക്ടർ ഫോണിൽ. ആ സന്തോഷേട്ടാ, ഞാൻ പറഞ്ഞു ഞാനൊരു സ്ക്രിപ്റ്റ് അങ്ങോട്ടേക്ക് അയക്കാം, അതൊന്ന് ഇന്ദ്രൻ സാറ്റന്റെ വോയിസ് എടുത്തിട്ട് അയച്ചു തരണം, ഓ ചെയ്യാന്ന് പറഞ്ഞു. ഞാനത് അയച്ചു കൊടുത്തു. കുറച്ച് കഴിയുമ്പോ എന്നെ ഇത് വായിച്ചു നോക്കി പുള്ളി. പുള്ളി എന്നെ വിളിച്ചു പറയാണ്, ഇവിടെ ഭയങ്കര ശബ്ദമുണ്ട് സന്തോഷി. ഞാനെ രാത്രി മുറിയിലെത്തിയിട്ട് ഈ അസിസ്റ്റന്റ് ഡയറക്ടറുടെ റൂമിൽ പോയിട്ട് ഞാൻ ഇത് റെക്കോർഡ് ചെയ്യാം. എനിക്ക് വേണ്ടതും ആ പഴയ ട്രംപറ്റ് വോയിസ് ആണ്. ഇത് പഴയ മെഗാഫോണിൽ പറയുന്ന ശബ്ദമില്ലേ, ബുദ്ധഭിക്ഷുവായ ഉപഗുപ്തനെ കാത്തിരിക്കുന്ന വാസവദത്ത, വരുവിൻ കാണുവിൻ ആനന്ദിപ്പിൻ. ഇതൊരു സ്റ്റുഡിയോയിൽ പോയി റെക്കോർഡ് ചെയ്താൽ ഒരിക്കലും കിട്ടില്ല. കാരണം സ്റ്റുഡിയോയിൽ വരുമ്പോ അതിന്റെ ഭയങ്കര നമ്മളതിന്റെ ഇതെല്ലാം കയറും. അദ്ദേഹം അയച്ചു തരുന്നു, എനിക്ക് അത്രയും കറക്റ്റായി മാറി. പിന്നെ ഉപഗുപ്തൻ, അത് ആരാവണം ഉപഗുപ്തൻ?
ഇതിന്റെ വോയിസ് അത് അത്രയും നമ്മളെ ഉള്ളിലേക്ക് വരുന്ന ഒരു സ്വീറ്റ് വോയിസ് ആയിരിക്കണം. എന്നൊരാണ് ശരത്ത്, നമ്മുടെ മലയാളം സീരിയലിൽ കൃഷ്ണനൊക്കെ ആയിട്ട് അഭിനയിക്കുന്ന വലിയ ആക്ടറാണ് ശരത്തിനെ വിളിക്കുന്നു. ശരത്തേക്കായിട്ട് ഒന്ന് രണ്ട് ചെറിയ ചെറിയ പരിചയങ്ങൾ മാത്രമേ ഉള്ളൂ. ശരത്തെ ഞാനാണ്, സന്തോഷമായിട്ട് എനിക്ക് അയച്ച, ഞാൻ ഇപ്പൊ ഡബ്ബിംഗ് സ്റ്റുഡിയോയിലുണ്ട്. ഞാൻ ഉടൻ, അന്ന് എനിക്കും സത്യമാണ്, എനിക്കും വാട്സാപ്പ് ഫോണില്ല, വേറെയുള്ള ഫോണിൽ അയച്ചു കൊടുക്കുന്നത്. ഞാൻ ഉടൻ അയച്ചു കൊടുക്കുന്നു. പുള്ളി ഒരു സീരിയൽ ഡബ്ബിംഗ് പോയ സമയത്ത് അത് ഡബ് ചെയ്ത് എനിക്ക് അയച്ചു. പിന്നെ അമ്മയുടെ വോയിസ് ആരായിരിക്കണം? സത്യം പറഞ്ഞാൽ ഞാൻ പോയത് കെ പി സി ലളിത ചേച്ചിയുടെ വീട്ടിലെ ലളിത ചേച്ചി, ഞാൻ തമ്മിൽ ഭയങ്കര ഒരു അമ്മ മകൻ ബന്ധം പോലെയാണ്. ചേച്ചിയുടെ വീട്ടിൽ പോകുന്നു, അതൊക്കെ ഒരു ഭയങ്കര രസമാട്ടോ. അന്ന് ഞാൻ പറയല, സാമ്പത്തികമൊന്നും ഇല്ല, എന്റെ ഒരു അസിസ്റ്റന്റ് ഉണ്ട് സൂരജ്, ഞങ്ങൾ രാവിലെ ട്രെയിൻ കയറുന്നു, അവിടുത്തെ രാവിലെ പൈസ ഇല്ലാത്തതുകൊണ്ട് ബ്രേക്ക്ഫാസ്റ്റ് പോലും കഴിച്ചിട്ടില്ല. പക്ഷെ ചേച്ചിക്ക് കൃത്യമായിട്ട് മനസ്സിലായി ഞങ്ങൾ വീട്ടിലെത്തിയാലോ ഫുഡ്. അപ്പൊ നമ്മൾ ആദ്യം ഒരു വലിയൊരു നടിയുടെ വീട്ടിൽ പോയതല്ലേ ആദ്യമായിട്ട്, പെട്ടെന്ന് ഭക്ഷണം കഴിച്ചോ? ഞാൻ പറഞ്ഞില്ല ചേച്ചി, നമ്മൾ പോകുമ്പോൾ കഴിച്ചോളാം. സന്തോഷേ, നോണയൊന്നും പറയണ്ട, മുഖം കണ്ടാൽ അറിയാം, ഒന്നും കഴിച്ചിട്ടാന്ന്. പിന്നെ റെക്കോർഡിംഗ് ഒക്കെ രണ്ടാമത് പോയി കൈകഴുകി കൈകഴുകി വെച്ചു എന്തൊക്കെ. അപ്പൊ ഞാൻ വല്ലാണ്ട് ഞാൻ ഓർക്കുകയാണ് ചേച്ചീനെ, നല്ല ഒരു സുന്ദരമായ ചോറും മീൻകറിയും പുളിശ്ശേരിയും അടക്കം ഭക്ഷണം കഴിപ്പിച്ച് ഞങ്ങൾ അതിനുശേഷം റെക്കോർഡ് ചെയ്യുന്നത്. പക്ഷെ അന്നത്തെ റെക്കോർഡിങ് അത്ര ക്ലിയർ ആയില്ല. പിന്നെ ഞാനൊരു ഉദ്ദേശിച്ച ഒരു ഫീലിങ്സും വന്നില്ല എനിക്കതില്. ഞാൻ ചേച്ചിയോട് പറയുകയും ചെയ്തു. പിന്നെ എന്റെ നാട്ടിലെ ഒരു വലിയൊരു അഭിനയത്തിലാണ് രജിത മധു അമ്മയുടെ ശബ്ദം കൊടുത്തെ മോനെ പേര് കുട്ടിയേ വല്ലാത്ത ഫീൽ ചെയ്യും. അത് ഈ പറഞ്ഞ ഈ റെക്കോർഡറുമായിട്ട് അവരെ വീട്ടിൽ പോകുന്നു. കാരണം എന്തുകൊണ്ടോ ഞാൻ, എനിക്ക് ഇവരെയൊന്നും സ്റ്റുഡിയോയിൽ കൊണ്ടു റെക്കോർഡ് ചെയ്യാൻ ഒന്നും എന്റെ കയ്യിൽ പൈസയില്ല. ഇവരെ കൊണ്ടുവരണം സ്റ്റുഡിയോ സ്റ്റുഡിയോയിൽ സ്റ്റുഡിയോ റെന്റ് കൊടുക്കണം ഇല്ല. പക്ഷെ അത് പിന്നെ ഈ സ്റ്റുഡിയോയിൽ പോകുമ്പോ നമ്മൾ കുറേയും കൂടി അറിയാതെ കൃത്രിമത്വം വന്നു പോകും. മറ്റേതാകുമ്പോ ഇങ്ങനെ അഭിനയിച്ചുകൊണ്ട് പറയുമ്പോ എനിക്കിത് മൈക്ക് ഇങ്ങനെ പിടിച്ചിട്ട് ഞാൻ ചേച്ചിയെ കൊണ്ട് അഭിനയിപ്പിക്കുകയാണ്, മനസ്സിലായില്ലേ? അങ്ങനെ അങ്ങനെ ഇപ്പം അതിലെ ആ ഉണ്ണിനായരുടെ ശബ്ദം സോപാനം തിയേറ്ററിലെ ഗിരീഷാണ് തിരുവനന്തപുരത്തെ. അദ്ദേഹം കോഴിക്കോട് സോപാനം തിയേറ്റർ എന്തോ ഒരു ക്യാമ്പിൽ വന്നാൽ ഞാൻ വിളിക്കുകയും നാട്ടിലേക്ക് കൊണ്ടുവരികയും റെക്കോർഡ് ചെയ്തു. കുമാരനാശാന്റെ വോയിസ് എന്റെ നാട്ടിലെ വലിയൊരു നടനാണ്, അദ്ദേഹം ടൗണിൽ വെച്ച് കണ്ടതാണ്. പലക്ഷേട്ട വാ വീട്ടിലേക്ക് വാ എടുപ്പിക്കുന്നു. പിന്നെ ആ ഒരു ഒരു ആദ്യം ഈ നാടക മുതലാളിന്റെ ഒരു ശബ്ദമുണ്ട്, എന്നെ പഠിപ്പിച്ച മഹേശ്വര മാഷാണ്. ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഒരു നാടകത്തിന് ശബ്ദം പോലും കൊടുക്കുന്നത്. മാഷക്കും പറ്റില്ല, മാഷോട് ഞാൻ ഇത് എഴുതാൻ പറഞ്ഞു, കത്ത് എഴുതുന്ന പോലെ എഴുതാൻ പറഞ്ഞു. ഞാൻ ഇങ്ങനെ മൈക്ക് ഇങ്ങനെ പിടിച്ചു, ഇത് മാഷ എഴുതിട്ട് ഒരു ഒരു കളിക്ക് രണ്ടുറുപ്പിക പ്രതിഫലം തരുന്നതായിരിക്കും. ഞാൻ അതൊരു പ്രോസസ്സാണ്, അല്ലെങ്കിൽ ഇങ്ങനെ മൈക്ക് വെച്ചിട്ട് രണ്ടു അതൊരു അനൗൺസ്മെന്റ് പോലെയായി മാറും. അപ്പൊ ഇങ്ങനെയാണ് എന്റെ ശബ്ദങ്ങൾ മുഴുവൻ എടുത്തത്. ശബ്ദങ്ങൾ വേണം എന്ന് എനിക്ക് തോന്നിയിരുന്നു. കാരണം ഒരു കാര്യത്തിൽ ഞാൻ നിർബന്ധ ബുദ്ധിയായിരുന്നു, ഇത് എല്ലാവർക്കും മനസ്സിലാകണം. എന്റെ ബുദ്ധിജീവിത്തരം കാണിക്കാൻ വേണ്ടി മാത്രം ഈ നാടകമാകാൻ പാടില്ല. എനിക്ക് വേണമെങ്കിൽ ഒരുപാട് ഇമേജ് വെച്ച് കളിക്കാം, ഈ ശബ്ദങ്ങളൊന്നും ഇല്ലാതെ. ഇത് എല്ലാവർക്കും അത്രത്തോളം ലിറ്ററേച്ചർ നമ്മുടെ ഓഡിയൻസ് ഉണ്ടായിരുന്നു വരില്ല, അതല്ല വേണ്ടത്. ഇപ്പം എന്റെ ബുദ്ധിജീവിത്തരം കാണിക്കാൻ ഞാൻ ഒരു കലയെ അത്ര ഉപയോഗിക്കും, അത് വേറെ സ്പേസ് ഉണ്ട്. ഇത് ഈ മനുഷ്യനെ എല്ലാവർക്കും, അതുകൊണ്ടാണ് ഈ ശബ്ദങ്ങളൊക്കെ ശബ്ദ സാന്നിധ്യത്തിലൂടെ അതെ അങ്ങനെ ഈ ശബ്ദങ്ങൾ എടുക്കുന്നു. ഇനി ലാലേട്ടന്റെ ശബ്ദം ഞാൻ ഒടിയൻ, അപ്പൊ എന്റെ മനസ്സിലുണ്ട് ലാലേട്ടനോ മമ്മൂക്കിയോ ആരും ഒരാളെ ചെയ്യണം. ഞാൻ ഒടിയൻ സിനിമയുടെ ഡബ്ബ് എന്റെ ഡബ്ബിങ് കഴിഞ്ഞ് ഇറങ്ങാൻ നേരത്ത് ലാലേട്ടൻ കയറി ഞാൻ ലാലേട്ടന്റെ ഡബ്ബ് കാണാൻ വേണ്ടി ഇരുന്നു. ലാലേട്ടൻ ഒരു രണ്ടു മണിക്കൊണ്ട് കുറച്ച് ഡബ്ബ് ചെയ്ത് ഇറങ്ങാൻ നേരത്തെ ഞാൻ ഉള്ളിൽ കയറി. ലാലേട്ട എനിക്കൊരു ആഗ്രഹമുണ്ട്. അപ്പൊ ലാലേട്ടൻ എന്നെ എപ്പോഴും കണ്ടാ ചോദിക്കും, മോനെ എങ്ങനെ പോകുന്നു നാടകം എന്നൊക്കെ ചോദിക്കും. ലാലേട്ടൻ എനിക്കൊരു ആഗ്രഹമുണ്ട്, എനിക്കൊരു ചെറിയ സാധനം ലാലേട്ടന്റെ ശബ്ദം ഒന്ന് കിട്ടുമോ മോനെ? എനിക്ക് പോകട്ടെ പെട്ടെന്ന് നോക്കുന്നു. എന്റെ കിളി അങ്ങോട്ട് പോയി, ഇത് എഴുതണ്ടേ? ഞാൻ വേഗം സ്റ്റുഡിയോ ഒന്നൊരു പേപ്പർ എടുത്ത് ഈ പ്രോസ് എഴുതണ്ടേ, തെറ്റാനും പാടില്ലല്ലോ. പ്രോസ് എഴുതി ഞാൻ കൊടുത്തു. മോൻ കൺസോൾ പോയിരുന്നോളൂ, പിന്നെ ആള് സാറേ എന്നെ വിളിക്കൂ. ഓരോ വാക്ക് പറയുമ്പോ സാറേ റെഡിയാണോ, സാറേ റെഡിയാണോ. അങ്ങനെയാണ് ലാലേട്ടന്റെ ശബ്ദം, ശബ്ദ സാന്നിധ്യം. ഇപ്പൊ മമ്മൂക്കയുടെ വെച്ചാൽ എനിക്ക് ഇതുവരെ എന്റെ രണ്ടാമത്തെ പോർഷനിൽ ആ നാടകരംഗം മാറി എന്ന് പറയുന്ന ഒരു ശബ്ദം എനിക്ക് മമ്മൂക്കയാണ് വേണ്ടത്. പക്ഷെ മമ്മൂക്ക റെഡിയാണ്, പക്ഷെ മമ്മൂക്ക ഡബിനുള്ള സമയത്ത് എനിക്ക് അവിടെ എത്താൻ പറ്റുന്നില്ല. പക്ഷെ എങ്ങനെയെങ്കിലും ഞാൻ ഇനി അവിടെ എത്തും, ആ ശബ്ദം ഞാൻ ക്യാച്ച് ചെയ്യും. അപ്പൊ അതാ പറഞ്ഞെ, ഇങ്ങനെ ഓരോ നിമിഷവും നമുക്ക് ഈ ഈ പ്ലേയെ നമുക്ക് ഇങ്ങനെ മിനുക്കി 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 ആരോഗ്യമുള്ള കാലത്തോളം, ശക്തിയുള്ള കാലത്തോളം ഈ എപ്പോഴും അവതരിപ്പിക്കാം, ഏത് കാലത്തും ഈ നാടകം അവതരിപ്പിക്കാം. അതിന് വേണ്ടത് എന്റെ ശരീരമാണ്, അതിനുവേണ്ടി ഞാൻ കുറെ ഇത് ചെയ്യണം, ഹാർഡ് വർക്ക് ചെയ്യണം. അപ്പോ അതിന് അതാണ് എന്റെ ഒരു ഒരു ഡയറക്ഷൻ പ്രോസസ്. ഒരു വിപ്ലവം ഈ നാടകത്തിലൂടെ പറയാൻ ശ്രമിക്കുന്നുണ്ട്, അല്ലെങ്കിൽ ആ ഒരു വിപ്ലവം
എത്തുന്നൊരു തോട്ട് ഇല്ലേ, അങ്ങനെ ഉണ്ടോ? ആ തോട്ടുണ്ടോ? തീർച്ചയായിട്ടും ഉണ്ട്. അതെ, അതൊന്ന് വ്യക്തമാക്കുക. അതായത് ഇപ്പൊ നമുക്ക് പറയുമ്പോ ഒരു നാടകക്കാരൻ അംഗീകരിക്കപ്പെടുന്നില്ല എന്ന് ലോകത്തോട് ശക്തമായി വിളിച്ചു പറയുന്നു, അല്ലെ? അവൻ അനുഭവിക്കുന്ന നാടകക്കാരൻ മാത്രമല്ല, അതൊരു നാടകക്കാരന്റെ കഥ പറഞ്ഞുണ്ട്. നിങ്ങള് തോറ്റവന്റെ കഥകളെ കുറിച്ച് നമ്മൾ ആരും അറിയാറില്ല അല്ലെ, എപ്പോഴും ജയിച്ചവന്റെ കഥകളാണ്. ഇത് വേലുക്കുട്ടിയെ നിങ്ങൾ മാറ്റൂ. നിങ്ങൾ എന്താ പ്രൊഫഷൻ ചെയ്തേ? ഓക്കെ, നിങ്ങൾക്ക് ഇതേ ലൈഫിലൂടെ കടന്നു പോകാം. നിങ്ങൾ വളരെ ദാരിദ്ര്യമായ ചുറ്റുപാടിലൂടെ വന്നു, നിങ്ങൾക്ക് അത്യാവശ്യം നല്ല നല്ല പ്രൊഫഷനായി, നിങ്ങൾ അവിടെ കൈവിട്ടു പോകുന്ന ജീവിതം, നിങ്ങൾ വീണ്ടും ദാരുണമായ ഒരു അന്ത്യത്തിലേക്ക് പോകുന്നു എന്ന് പറഞ്ഞ സമയം ഇതെല്ലാ പ്രൊഫഷനും ബാധിക്കുന്നതാണ്. മനസ്സിലായില്ലേ? അപ്പൊ മനുഷ്യൻ എങ്ങനെ ചേർത്ത് പിടിക്കണം, അവനെ ചേർത്ത് പിടിക്കേണ്ടതാണ്. അവനെ പെണ്ണടെന്ന് പറഞ്ഞിട്ട് കളിയാക്കപ്പെടേണ്ടതല്ല, അവന് ഒന്നിനും കൊള്ളാത്തവൻ പറഞ്ഞിട്ട് കളിയാക്കപ്പെടേണ്ടവനല്ല. അപ്പൊ ഇത് നമ്മൾ ലോകത്തോട് പറയേണ്ട ഒരു ഇതാണ്. പിന്നെ തീർച്ചയായിട്ടും ആ ഒരു കലാസൃഷ്ടി അത് നന്നായി എന്ന് പറയുമ്പോഴും അതിന്റെ ഒരു ക്രെഡിറ്റ് ഞാൻ ഒരിക്കലും സ്വയം അവകാശപ്പെടാറില്ല. കാരണം എന്റെ കൂടെയുള്ള അവരെ ഞാൻ ടെക്നീഷ്യനോ അങ്ങനെ നല്ല ഞാൻ അവരെ പരിചയപ്പെടുത്താറ്. അവരെല്ലാവരും മികച്ച കലാകാരന്മാരാണ്. അപ്പൊ അങ്ങനെ എന്റെ കൂടെ കഴിഞ്ഞ ഒരു 10-22 വർഷമായി എന്റെ കൂടെ സഞ്ചരിക്കുന്ന ആളാണ് പ്രതാവ് പാടി. ഈ നാടകത്തിന്റെ സംഗീത നിയന്ത്രണവും ലൈറ്റ് നിയന്ത്രണവും ഒരുമിച്ച് ചെയ്യുന്നത് പ്രതാപാണ്. ഇത് എന്റെ അനിയനാണ് സുധീഷ് കുമാർ. അപ്പം ഇതെന്റെ ഒരു ഇതെന്റെ എന്റെ പിന്നിൽ എന്റെ കുടുംബം മൊത്തമുണ്ട്. എന്റെ മൂത്ത ഏട്ടൻ ഇതിന്റെയൊക്കെ ഈ എന്താ പറയുക ഒരു നിർമ്മാണ നിർവഹണം എന്നൊക്കെ പറയുന്ന രീതിയിൽ ഫുൾ സപ്പോർട്ടായിട്ട്. ഇപ്പം എൻ്റെ വൈഫാണ് ഇതിൻ്റെ കോസ്റ്റ്യൂമുകളൊക്കെ, എൻ്റെ മോൻ ഇതിൻ്റെ പിന്നിലുണ്ട്. അപ്പം ഞാൻ പരമാവധി യാത്രകളിൽ കൂടെ കൂട്ടാറുണ്ട്. ഇദ്ദേഹം ഒരു റിട്ടയേർഡ് ജവാനാണ്, ആർമി മേനാണ്. പക്ഷെ നന്നായിട്ട് പാട്ട് പാടും. ഞങ്ങളങ്ങനെയാണ്, ഞങ്ങളൊരു രാഷ്ട്ര ഞങ്ങളുടെ കുടുംബത്തിൽ രണ്ട് കാര്യങ്ങളാണ്, ഒന്ന് കലയും മറ്റൊന്ന് രാഷ്ട്രീയവും. ഇതാണ് ഞങ്ങളുടെ, അതുപോലെ സംഘാടനവും. ഞങ്ങളുടെ നാട്ടിൽ എന്ത് പരിപാടിയും അപ്പൊ ഞങ്ങളുടെ എന്താ നിർമ്മാണ നിർവഹണം എന്ന് പറയാം. ഈ നാടകത്തിന്റെ സുധീഷ് കുമാർ, അടുത്തായി പീയൂഷ് പുരുഷു. ഞാനൊരു സിനിമയിൽ അഭിനയിക്കാൻ പോയ സമയത്താണ് പീയൂഷ് പുരുഷു ആയിരുന്നു അതിന്റെ മേക്കപ്പ് മാൻ. പീയൂഷ് എന്റെ കൂടെ കൂടുകയാണ്. പീയൂഷ് എന്ന് പറഞ്ഞാൽ ഇപ്പം ബറോസ് എന്ന് പറഞ്ഞ മോഹൻലാൽ പടത്തിന്റെ ചീഫ് അസോസിയേറ്റ് മേക്കപ്പ് മാനും കൂടിയാണ്. കുറെ പേര് നമ്മുടെ കൂടെയുണ്ട്. രതിരേഷ് കോവേരി എന്ന് പറഞ്ഞ ഇതുപോലെ ഒരു ഇലക്ട്രീഷ്യനാണ്, വീട്ടിൽ പണിയെടുക്കാൻ വന്ന സമയത്താണ് എന്റെ കൂടെ കൂടിയത്. കൊണ്ടുവരാൻ പറ്റാത്തതുകൊണ്ടാണ് അനീഷ് എന്ന് പറയുന്നത്, പിന്നെ ഷെറിൻ എന്ന് പറയുന്ന ഇന്ന് കേരളത്തിൽ അറിയപ്പെടുന്ന ലൈറ്റ് ഡിസൈനറാണ് എന്റെ കൂടെ തുടങ്ങിയതാണ്. അവർക്കൊന്നും വരാൻ പറ്റുന്നില്ല. പിന്നെ മനു ഉണ്ട്, ഡാനി മുസ്രീസ് ഇതിന്റെ പ്രോപ്പർട്ടീസ് ഉണ്ടാക്കി തന്നെ, സുജാത മാഷ്. ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് ഇതൊരു എക്സ്പീരിയൻസ് ആണ്. ഞാനിത് പഠിച്ചത് എനിക്ക് അത്ര വലിയ വിദ്യാഭ്യാസം ഒന്നുമില്ല, സാധാ പ്ലസ് ടു കാരനാണ് ഞാൻ. പോവാൻ പറ്റിയിട്ടില്ല, വല്ല അധികം വല്ല മാർക്കും ഇല്ല. ഇത് നമ്മുടെ ജീവിതാനുഭവങ്ങളിലൂടെയാണ് ജീവിത, അല്ലാതെ എനിക്ക് ട്രെയിനിൽ വരാൻ പറ്റില്ല ഇത്രയും സാധനങ്ങളായിട്ട്, അല്ല വോൾവോ ബസ്സിൽ വരാൻ പറ്റില്ല. മനസ്സിലായില്ലേ? അപ്പൊ തിയേറ്റർ ലേണിങ്ങിന്റെ പ്രാധാന്യത്തെ കുറിച്ചാണ് ഞാൻ ഊന്നി ഊന്നി പറയുന്നത്. കുട്ടികൾക്ക് ചെറുപ്പം മുതൽ അവർക്കൊരു മാനേജ്മെന്റ് സ്കില് ഉണ്ടാവും, നല്ലൊരു ഓർഗനൈസർ ആകാം. മനസ്സിലായില്ലേ? അതുകൊണ്ട് ഇന്നത്തെ കുട്ടികൾ പഠിക്കാൻ മിടുക്കരാണ്, പക്ഷെ അവർക്ക് പുറത്തെ കാര്യങ്ങൾ ചോദിച്ചാൽ അവർക്ക് അറിയില്ല. എന്തായാലും നമ്മുടെ സംവാദം ചർച്ചകൾ നീണ്ടു നീണ്ടു പോവാണ്. അപ്പൊ എന്തായാലും എന്റെ ടീമിനെ ഞാൻ പരിചയപ്പെടുത്തി കഴിഞ്ഞു. ഒരിക്കൽ കൂടി ചെന്നൈ മലയാളികൾക്ക് ഞാൻ പേര് പറഞ്ഞു. കിരണാണ് ഞങ്ങൾ ഇവിടെ എത്തിച്ചത്. ഈ കിരണിന്റെ ഈ നിറഞ്ഞ പുഞ്ചിരി, ഈ സ്നേഹം, കിരണും കിരണിന്റെ സുഹൃത്തുക്കളും ക്യാമറയും എല്ലാവരും കേട്ടോ, പേരെല്ലാരും അറിയാത്തതുകൊണ്ടാണ്. നിങ്ങളെയും ഞങ്ങൾ മറക്കില്ല, നിങ്ങളും ഞങ്ങളെയും മറക്കാൻ പാടില്ല. താങ്ക് യു.